ഓ, എൻ്റെ എല്ലാ ചങ്ക കൂട്ടുകാർക്കും ഇങ്ങനത്തെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ വാർത്തയിലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട് അവിടെ ഉണ്ടായ ദുരന്തം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നിങ്ങളിങ്ങനെ തമ്പനിലെ കണ്ട പോലെ മനുഷ്യൻ്റെ ജീവനോളം വലുതല്ല ഒരു മനുഷ്യ നിർമ്മിതിയും, ശരിയല്ലേ? നമ്മുടെ ഡാം പണിത് വെച്ചു, എല്ലാം നല്ലതിന് തന്നെ. പക്ഷേ അത് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വേറെ ജില്ലാ കളക്ടർ, എവിടുത്തെ ജില്ലാ കളക്ടറാണെന്ന് എനിക്കറിയില്ല, ന്യൂസിൽ വന്നിട്ടുണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തരുതെന്ന്. അവർക്ക് കുറച്ച് ബോധം വേണം, ഈ 127 വർഷം പഴക്കമുള്ള ഡാം ആരുടെ ബലത്തിലാണ് നിൽക്കണേന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. വെള്ളത്തിൽ കിടക്കുന്ന സാധനം കുതിർന്ന്, ഇപ്പോൾ ഒരു കോൺക്രീറ്റ് തന്നെ ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ വീടിൻ്റെ കാലാവധി, ഇപ്പോൾ എൻ്റെ വലിയ മിച്ചർ വീട്, അവരുടെ വീട് വന്നിട്ട് ഏകദേശം 40 വർഷത്തോളമായി. വെള്ളത്തിൽ കിടക്കണല്ല, കോൺക്രീറ്റ് ആ സീലിങ്. മഴവെള്ള വർഷത്തിൽ വരുന്ന മഴ കൊണ്ട് ആ കോൺക്രീറ്റിൻ്റെ സീലിങ്ങൊക്കെ പോയി, കമ്പിയൊക്കെ ദ്രവിച്ച്. വെറുതെ സാധാ വെള്ളത്തിൽ കിടക്കാത്ത ഒരു വീടിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ, സീലിങ്ങൊക്കെ പോയിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന, ഇത്രയും വെള്ളം കെട്ടി നിർത്തി വെച്ചേക്കുന്ന, വർഷങ്ങളല്ല ഒരു നൂറ്റാണ്ടായിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഈ വെള്ളം, അല്ലെങ്കിൽ ഈ ഡാം പൊട്ടൂല എന്ന് ആരും എന്ത് പൊട്ടന്മാരാണ് പറയണതെന്നാണ് മനസ്സിലാവുക. അത് അഡ്വക്കേറ്റ് റസൽ ജോയ്സ് സാർ, ഇപ്പോൾ സാറിൻ്റെ വീഡിയോസ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, പാലക്കാരൻ ട്രൂ ടി വിയിലുള്ളവർ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. വേറൊരു കേസ്, എല്ലാം മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഇത് സജീവമായിട്ട് പൊങ്ങണത്. ഇപ്പം ഞാൻ ഈ വീഡിയോ, നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ വീഡിയോ, ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊരു ചെയ്യാലാന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തത്. 10 പേര് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കട്ടെ എന്ന് ഓർത്ത്. അതിനകത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ലിബിയയിൽ അണക്കെട്ട് പൊട്ടിയിട്ട് അവിടുത്തെ ഒരു നഗരം തന്നെ കടലിലോട്ട് കൊണ്ടുപോയി. അതൊക്കെ തരുന്ന നമുക്ക് എത്ര വലിയ ഉദാഹരണമാണ്. അത് അപ്പോൾ ലിബിയയല്ലേ എന്ന് ഓർത്ത്, നമ്മുടെ കേരളമല്ല ലിബിയയല്ലേ എന്ന് ഓർത്ത് എല്ലാവരും നിന്ന്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മുടെ വയനാട്ടിൽ ഉരുൾ പൊട്ടിയിട്ട് ആ ഒരു പ്രദേശം തന്നെ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇത്രയും 800 മീറ്ററോളം പൊക്കത്തിൽ, ഇത്രയും പൊക്കത്തിൽ കിടക്കുന്ന വെള്ളം കിഴക്ക് സൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ 5 ജില്ല ഒഴുകിപ്പോകില്ലെന്ന് എന്താണ് ഉറപ്പ്? പുള്ളിക്കാരന് തലക്കോളായിട്ടാണ്. ഇപ്പം ഞാനൊരു എറണാകുളം ജില്ലക്കാരനാണ്. നമ്മുടെ 2018 പ്രളയം ഷട്ടർ തുറന്നതാണ്, ഡാമിൽ ഷട്ടർ തുറന്നിട്ട് ഫുള്ള് വെള്ളം കിട്ടി. വെറുതെ ഷട്ടർ മാത്രം തുറന്നിട്ട് കാണുന്ന കാഴ്ചയാണ് 2018 പ്രളയം. നമ്മളെപ്പോഴും ചിന്തിക്കാനുള്ള കേസാണ്, ഡാം പൊട്ടിയതൊന്നുമല്ല, ഷട്ടർ തുറന്നത് മാത്രമാണ് കാണുന്നത്. ഇപ്പം ഈ മഴവെള്ളം വന്നപ്പോൾ, മീൻസ് നമ്മുടെ എന്താ പറയുക, മഴക്കാലം വന്നപ്പോൾ ആലുവ മണപ്പുറം അമ്പലവും ആ പാലമൊക്കെ മുങ്ങി. മനുഷ്യന്മാരെ, നമ്മളുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ. പിന്നെ ഏറ്റവും ഭാഗ്യവാൻ ഞാൻ തന്നെയാണ്, കാര്യം ബാങ്കിൽ ലോൺ അടക്കണ്ട, വീട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ബാങ്ക് അല്ലേ? അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരണത്തിനെ ഭയപ്പെടണം. പിന്നെ വേറൊരു കേസ്, എന്തായാലും നമ്മളെല്ലാവരും മരിച്ചു പോകും, ഉറപ്പുള്ള കേസാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് ഇവരെല്ലാവരെയും നമ്മുടെ നേതാക്കന്മാരെയൊക്കെ ജയിപ്പിച്ചത്. അവർക്ക് ഇത്രയും, അതായത് ഒരു 60 വർഷത്തോളം പല പാർട്ടികളും, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരുമാണല്ലോ നമ്മുടെ അവിടെ മാറി ഭരിക്കണം. ഈ രണ്ട് ടീമും അവിടെ മാറി ഭരിച്ചിട്ട് ഇവർ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറൊക്കെ എന്ത് കൃത്യമായിട്ട് പഠിച്ച് കറക്റ്റായിട്ടാണ് പറയണത് അല്ലേ? ഇപ്പോൾ എറണാകുളം ജില്ലയുടെ കേസ് പറയാം, ബാക്കിയുള്ള ജില്ല നമുക്ക് നോക്കണേ. എൻ്റെ ജില്ലയായ എറണാകുളം ജില്ലയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. FACT ഉണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, ലുലു മാളുണ്ട്, പലതരത്തിലുള്ള മാളുകളുണ്ട്, ഇൻഫോ പാർക്കുണ്ട്, പിന്നെ വേറെ എന്തുണ്ട്, മെയിനായിട്ട് മെട്രോ, കോടിക്കണക്കിന് പൈസ മുടക്കി പണിത മെട്രോ, നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിടിപ്പായ കലൂർ സ്റ്റേഡിയം, ഇതെല്ലാം പോകും. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടാമതൊന്ന് പണിയാൻ ആര് പണിയും? ഇപ്പോൾ വയനാട്ടിൽ ദുരിതാശ്വാസ നിധി വന്ന അറ്റതും മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പൈസ കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ സങ്കടം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോണത്, ഇവർക്ക് ഇതൊക്കെ കിട്ടിയാൽ മതി, പൈസ വേണ്ട, കയറിക്കിടക്കാനൊരു വീട് നമ്മുടെ മണ്ണിൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതി അവർക്ക്. ഇതിനേക്കാളും ദുരിതമായിരിക്കും ഈ പറഞ്ഞ ഞാനും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന മാലദ്വീപ്സിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാലദ്വീപ്സിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വെള്ളം ഇങ്ങോട്ട് വന്ന ആകെ നമ്മുടെ കടലും നമ്മുടെ ഈ ഐലൻഡായിട്ട് ആകെ 1.5-2 മീറ്റർ ആട്ടെ പൊക്കോളി മണ്ണ്.
കടൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണ കാണാം. അപ്പൊ അവരെന്ത് ചെയ്യും, പമ്പ് വെച്ചിട്ട് മണ്ണ് ഇവിടെ ഇടും, അല്ലെങ്കിൽ ഐലൻഡ് പോവും, തിര കൊണ്ടുവന്നോട്ടെ, തിര വന്ന് പോവും. അതൊക്കെയാണ് ഇവിടെ ചെയ്യണത്, അത്രേ ഉള്ളൂ നമ്മൾ. നമ്മ എവിടത്തെ വാസസ്ഥലം ആയിക്കോട്ടെ, എന്തിനാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ മരിക്കണമെന്നല്ലെങ്കിൽ. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാലും ബാക്കി കുറെ പഴകിയ ഡാമുകൾ അവിടെ ഉണ്ട്, അതൊക്കെ ആരോട് എന്ത് പറയാനാ. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്, മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 10 പേര് കാണും, ആർക്കും താല്പര്യമില്ല. അവർ അവരുടെ കാര്യം നോക്കാൻ പോവുക, ഇപ്പം എനിക്കെന്ത് തലക്കോളോണ്ട് സംസാരിക്കാൻ. നമ്മളെന്തായാലും മരിച്ചോമോ മരിച്ചോ, അത്രേ ഉള്ളൂ അല്ലേ. അങ്ങനെ ചിന്തിച്ചാൽ പോരെ. ഇപ്പം അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യവാനാണ് അവിടെ നിന്ന് ഞാനായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൻ്റെ ലോൺ അടക്കണ്ട, വീട് പണിതതാ, അതിന് കുറേ പൈസ അടക്കാനുണ്ട്, അതടക്കണ്ട. കാര്യം ബാങ്കും പോവും വീടും പോവും നമ്മളും പോവും, പിന്നെ എന്തിനാണ് അതടക്കണം. ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മളെല്ലാവരും, നമ്മളാകെ 4 കോടി ജനങ്ങളായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ, ആ ജനങ്ങളിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുള്ള ആൾക്കാർ. എന്തെങ്കിലും ഒരു കൊച്ചു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യുക. ഒന്ന് പറയാനില്ല, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, 127 വർഷം പഴക്കമുള്ള ഡാം ഏത് സമയവും പൊട്ടും, സിമ്പിളായിട്ടുള്ള കേസാണ്. അത് ചിന്തിക്കാനുള്ള ബോധം നമുക്കുണ്ടായാൽ മാത്രം മതി. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരു എന്താ പറയുക, ഒരു എനർജി ഇല്ലേ, ഒരു ഇൻട്രോ എടുക്കുമ്പോഴും ഔട്ട്രോ എടുക്കുമ്പോഴൊക്കെ വല്ലാത്ത സങ്കടം. വയനാട്ടിൽ തന്നെ മണ്ണിൻ്റെ അടി കിടക്കുന്ന എത്ര ശരീരങ്ങളുണ്ട്. എന്താ പറയുക, ഒന്നും പറയാനില്ല. ആർക്ക് പോയി? അവർക്ക് പോയി, അവരുടെ വീട് പോയി, ഉറ്റവര് പോയി, ബന്ധുക്കൾ പോയി, എല്ലാവരും പോയി. എന്തായാലും അടുത്തൊരു വീഡിയോയിലും അല്ലെങ്കിൽ അടുത്ത ലൈവിലും നമുക്ക് കാണാം. എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള വീഡിയോ വന്നുകൊണ്ടിരിക്കും ഗൈസ്, അതെൻ്റെ വാക്കാണ്. താങ്ക് യു സോ മച്ച്.